ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് പുതിയ ആൽമരം നട്ടു. കാലപ്പഴക്കത്താൽ ഉണ്ടായിരുന്ന ആൽമരം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് ആൽമരത്തൈ നട്ടത്. തട്ടകത്തിലെ ഭക്തരുടെ സാന്നിധ്യത്തിൽ ചടങ്ങുകൾ നടന്നു. പരിസ്ഥിതി സംഘടന അടക്കാപ്പത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെയാണ് ക്ഷേത്രഭാരവാഹികൾ കോയമ്പത്തൂരിൽ നിന്ന് 4 വർഷം വളർച്ചയും 17 അടി ഉയരവുമുള്ള ആൽമരത്തൈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ശ്രീകോവിനുള്ളിലെ നടുമുറ്റത്തെ ആൽത്തറയിൽ പുതിയ അരയാൽ തൈ നട്ടു. ശ്രീകോവിലിനുള്ളിലെ ആൽമരവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം പുത്തനാൽക്കൽ എന്നറിയപ്പെട്ടു തുടങ്ങിയതെന്നാണ് ഐതിഹ്യം. 20-ന് പ്രതിഷ്ഠാദിനത്തിൽ വൃക്ഷപൂജ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട്, തച്ചുശാസ്ത്ര വിശാരദൻ കാനിപ്പയ്യൂർ സ്മിതേഷ് നമ്പൂതിരി, മുൻ മേൽശാന്തി മോഴിക്കുന്നത്തുമന അഷ്ടമൂർത്തി നമ്പൂതിരി, മേൽശാന്തി അകത്തേക്കുന്നത്ത് ശ്യാംകൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.